ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് ഞാനും ഹസ്ബൻഡും കൂടെ ഉമ്മാൻ്റെ റൂമിലേക്ക് വന്നതാണ് കേട്ടോ. ഉമ്മയുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് പച്ചക്കറിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നോക്കിയിട്ട് ആവശ്യമില്ലൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ റൂമിൽ നിന്ന് ഡിന്നറെല്ലാം കഴിച്ചിട്ട് അങ്ങനെ നടന്നിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല വെതറെല്ലാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം രാത്രിയൊക്കെ ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നടക്കും. ഇനിയിപ്പം ഒരു നടത്തുമായി വന്നിട്ട് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തിട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് നമ്മൾ നടന്നിട്ടാണ് വന്നതെന്നുള്ളത്. പിന്നെ ഇത് ഒരുപാട് പച്ചക്കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ബോക്സൊക്കെ എടുത്തിട്ട് നടന്നിട്ട് പോകേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഹസ്ബൻഡ് പോയിട്ട് വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അങ്ങനെ അതെടുത്തിട്ട് ഇതാ റൂമിലേക്ക് എത്തി. എനിക്ക് ആവശ്യമുള്ള പച്ചക്കറികളും എടുത്തിട്ട് അങ്ങനെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എത്തി ഉടനെ തന്നെ ഇതൊന്ന് എടുത്തു വെക്കലാണ്, അല്ലെങ്കിൽ വെറുതെ ഈ ഒരു ബോക്സിലിട്ടിട്ട് ഇത് ചീത്തയാവില്ലേ. അപ്പോൾ അതുകൊണ്ട് കൈയോടെ തന്നെ ഇതൊന്ന് എടുത്തു വെക്കലാണ്. പിന്നെ ഇതിങ്ങനെ ഓരോന്ന് എടുത്തു വെക്കുമ്പോൾ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ഇതിനെക്കൊണ്ട് ഇന്നത് ഉണ്ടാക്കാമെന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടാണ് എന്നിട്ട് എടുത്തു വെക്കുന്നത്. ഇത്തിരി പച്ചക്കറി ഉണ്ടാകുമ്പം അത് ഒരുപാട് ദിവസം വെച്ച് കളയാനും കഴിയില്ല. അപ്പം ഒരു പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് മനസ്സിലിങ്ങനെ ഇന്നതാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോന്ന് എടുത്തു വെക്കലാണ്. അപ്പം ഇതാ ഇത് പിറ്റേ ദിവസം വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊരു 4-5 കപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു കോളിഫ്ലവർ പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കലാണ്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 4-5 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം ഇതൊരു അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. പിന്നെ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 സ്പൂണ് പെപ്പർ പൗഡർ, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ പുട്ടുപൊടി. പുട്ടുപൊടിക്ക് പകരം വേണമെങ്കിൽ റവയും ചേർക്കാട്ടാ. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. പിന്നെ ഇതാ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. ഉപ്പ് നോക്കിയിട്ട് ചേർക്കാട്ടെ, കാരണം കോളിഫ്ലവർ ബോയിൽ ചെയ്യുമ്പം അതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തിട്ട് അരിച്ച് വെച്ച കോളിഫ്ലവർ ഇല്ലേ, അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 15-30 മിനിറ്റ് ചുരുങ്ങിയതെങ്കിലും വെക്കണം കേട്ടോ. അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഇത് കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് ഏകദേശം കുക്കായി വന്നാൽ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു എണ്ണയിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഇത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.